ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ഫുഡ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഇൻഫോ പാർക്കിന് അടുത്തുള്ള ഷേബ ബിരിയാണിയുടെ ഫുഡ് റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു 8 മാസം 9 മാസമായി കാണും ഈ റോട്ടിലൂടെ പോയിട്ട് തന്നെ. മറ്റേ ജോലിക്ക് വന്നുകൊണ്ടിരുന്ന സമയത്ത് സ്ഥിരം വരുന്ന റോഡായിരുന്നു ഇത്, സ്ഥിരം വന്നൊരു സ്ഥലമായിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ 9 മാസത്തിൽ കൂടുതലായി ഇതിലൂടെ വന്നിട്ട് ശരിക്കും മിസ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അയ്യോ അടിപൊളിയായിരുന്നു, ഓഫീസ് ലൈഫായിരുന്നു, വർക്ക് ഫ്രം ഹോമിനേക്കാളും നല്ലതെന്നൊക്കെ ഇടയ്ക്ക് തോന്നും. പിന്നെ കുട്ടിയായിട്ട് അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെയാണ്, ഇപ്പോൾ അഡ്ജസ്റ്റഡ് ആണ് നമ്മൾ വർക്ക് ഫ്രം ഹോം ലൈഫുമായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇൻഫോ പാർക്ക് റോട്ടിലാണ്. മറ്റേ കാക്കനാട് ഉണ്ടായിരുന്ന ടൈമിൽ ഞങ്ങൾ ഒന്നെങ്കിൽ ഞാൻ ഹസ്ബൻഡും അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്ഥിരം ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായി ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഷേബ ബിരിയാണി എന്നും പറഞ്ഞൊരു പുതിയൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി, അവിടെ 3 ടൈപ്പിലുള്ള ബിരിയാണീസാണ് അവർ സെർവ് ചെയ്യുന്നത്. ഒന്ന് ലെഗോൺ ചിക്കൻ ബിരിയാണി, പിന്നെ ബീഫ് ബിരിയാണി, പിന്നെ മട്ടൺ ബിരിയാണി. അപ്പോൾ നമ്മൾ പാഴ്സലാണ് മേടിച്ചത്. ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഇൻഫോ പാർക്കിൽ നിന്ന് ഇടച്ചിറ പോകുന്ന റൂട്ടാണ് ഷേബ ബിരിയാണി. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫുഡ് സെർവ് ചെയ്യുന്നത് കലത്തിലാണ്. 3 ടൈപ്പിലുള്ള കലമാണ് ഉള്ളത്. ഒന്ന് ഒരാൾക്ക് കഴിക്കാനുള്ളത്, പിന്നെ 2 പേർക്ക്, പിന്നെ 3 4 പേർക്ക്, അതായത് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പാകത്തിനുള്ളൊരു കലമാണുള്ളത്. നമ്മൾ മോളുള്ളതുകൊണ്ട് തന്നെ ഫുഡ് അവിടെ ഇരുന്ന് കഴിച്ചില്ല, നമ്മൾ പാഴ്സൽ മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത്. 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് പാഴ്സൽ ഒന്ന് പൊട്ടിച്ചാലോ. സത്യം പറഞ്ഞാൽ പാഴ്സൽ പൊട്ടിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ദം ചെയ്തിട്ടാണ് അവർ തന്നേക്കുന്നതെന്ന്. അവർ പെർഫെക്റ്റായിട്ട് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ദം ചെയ്തിട്ടുണ്ട്. സൈഡിക്കടെ മൈദയൊക്കെ ഒട്ടിച്ച് നല്ലപോലെ കരിച്ചൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് അവർ പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ ശരിക്കും മൂവാറ്റുപുഴയാണ്, പക്ഷെ ഇവിടെ വരെ വന്നിട്ടും ആ ഒരു ബിരിയാണിയുടെ ചൂടൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നന്നായിട്ട് ദം ചെയ്ത് വച്ചേക്കണോണ്ട് തന്നെ. അതോടൊപ്പം തന്നെ ഒരു 5 പാക്കറ്റ് സലാഡും 5 പാക്കറ്റ് അച്ചാറും നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദം നമുക്ക് പൊട്ടിച്ചാലോ. അപ്പോൾ ഈ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തുറക്കാനൊക്കെ ഇത്തിരി പാടായിരുന്നു. അപ്പോൾ ഇവർ ചെയ്തേക്കുന്നത് കൈമ റൈസിലാണ് കേട്ടോ, അതായത് ചെറിയ അരി. നമ്മൾ സാധാരണ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന വലിയ അരിയിലല്ല ചെയ്തേക്കുന്നത്, കൈമ റൈസിലാണ് ഇത് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എടുത്തത് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ബിരിയാണി കൂടി ഒന്ന് ദം പൊട്ടിച്ചാലോ. അപ്പം ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ബിരിയാണിയുടെ റൈസ് തീരെ ചെറുതും അതിൽ ഇത്തിരി കൂടി വലുപ്പമുണ്ടെന്ന് തോന്നുന്നു ചിക്കൻ ബിരിയാണിയുടെ റൈസിന്. പിന്നെ സാധാരണ നമ്മൾ ഈ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ മേടിക്കുമ്പോൾ കുറേ മസാല കാണില്ലേ, ഈ
ബിരിയാണിയിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതായത് നമുക്ക് കുറേ ഉള്ളിയും കുറേ മസാലകളും ഒന്നും കിട്ടുന്നൊന്നുമില്ല. രണ്ട് ലെഗ് പീസ് ആയിരുന്നു ശരിക്കും, പക്ഷേ ചിക്കൻ നല്ലപോലെ വെന്തേക്കണോണ്ട് അത് നല്ലപോലെ ലെഗിൽ നിന്നൊക്കെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു ചിക്കനും ബീഫും. അപ്പോൾ നമ്മുടെ സലാഡ് ഇട്ടു, നമ്മുടെ അച്ചാറിട്ടു, അതിനുശേഷം നമുക്കിത് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒന്ന് കഴിച്ചു നോക്കിയാലോ. ഹലോ, ഇന്ന് ഫുഡ് കഴിക്കുന്നത് ഹസ്ബൻഡ് ആട്ടോ. ഡയലോഗ് എൻ്റെ വകയാണെങ്കിലും ഫുഡ് കഴിക്കുന്നത് ഹസ്ബൻഡാണ്. അതിനിടയ്ക്ക് പൊന്നൂസ് കുറച്ച് സർലാസൊക്കെ വാരിക്കൊണ്ടൊക്കെ പോയിട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഉള്ളി. ഇത് ബീഫൊക്കെ കണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഓരോ സ്ട്രിപ്പും നമുക്കിത് ഇങ്ങനെ ആയിട്ട് എടുക്കാൻ പാകത്തിന് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടൊരു പ്രത്യേകത, ബീഫ് നല്ലപോലെ കുക്കായിട്ടുണ്ടെന്ന് മാത്രമല്ല അതുപോലെ തന്നെ ആ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞ ചിക്കൻ ബിരിയാണിയുടെ റൈസ് ഇത്തിരി കൂടി വലുപ്പമുണ്ട്. പിന്നെ ലെഗ് പീസസ് ആയിരുന്നു രണ്ടെണ്ണം. ലെഗ് മാത്രമേ ഉള്ളൂ കേട്ടോ, പീസസൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു നല്ലപോലെ വെന്തുകൊണ്ട് തന്നെ. അപ്പോൾ അടിപൊളിയായിരുന്നു ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും. ചിക്കൻ്റെയും ബീഫിൻ്റെയും മണമൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ദേ കുറിഞ്ഞിപ്പൂച്ച ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കും ഇത്തിരി നമ്മൾ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കൊടുത്തു. ഹസ്ബൻഡിന് കൂടുതൽ ഇഷ്ടമായത് ബീഫ് ബിരിയാണിയാണ്. എനിക്ക് രണ്ടും ഇഷ്ടമായി. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു, ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരുന്നു ബാക്കിയുള്ള ബിരിയാണിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ കാക്കനാട് പോകുന്നുണ്ടെങ്കിൽ ഷേബ ബിരിയാണി ഒന്ന് വിസിറ്റ് ചെയ്യുക. ബിരിയാണി ഇഷ്ടമുള്ള എല്ലാവർക്കും എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുള്ള ബീഫ് ബിരിയാണിയും ലെഗോൺ ചിക്കൻ ബിരിയാണിയും ഇവിടെ നമ്മൾ കഴിച്ചു. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഷേബ ബിരിയാണി ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.